ഞാൻ വിഷയം പറയുന്നതിനായിട്ട് അവതരിപ്പിക്കുന്നതിനായിട്ട് അനിൽ പാഷ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ പതിവിൽ നിന്ന് വിഭിന്നമായ ഒരു തിയോളജിക്കൽ ടോപ്പിക്കാണ് ഇന്ന് ചർച്ചക്കെടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളിലാണ് നമ്മുടെ ചർച്ച. ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യാൻ രണ്ടാണ് കാരണം. ഒന്ന്, ബൈബിളിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ ഓടി ഒളിക്കുന്നു എന്ന രൂപേണ ഒരു മുസ്ലിം ഗ്രൂപ്പിൽ ഇതിനങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യമാകാം, ഒരിക്കലും ഓടി ഒളിക്കില്ല, വിഷയാസ്പദമായ ചോദ്യങ്ങളാണ്, ഒരു പ്രശ്നമില്ല. അത് സ്വന്തം നിലയിൽ വ്യാഖ്യാനിച്ച് ചോദ്യം ചോദിക്കുകയും ആ വ്യാഖ്യാനത്തിന് ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ സ്വീകരിക്കുകയും ചെയ്യാത്ത ഒരു ശൈലി ചിലർ അവലംബിക്കുമ്പോൾ അത് യുക്തമായ ഒന്നല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ബൈബിൾ സംബന്ധിയായ ചോദ്യങ്ങളിൽ കൃത്യമായ ഉത്തരം ഉണ്ടായിട്ട് ഒരു ദിവസമായുള്ളവരല്ല, 2000 ആണ്ടിൻ്റെ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യമുണ്ടത്. ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങളെ ബൈബിളിൽ തന്നെ മറുപടി പറയണം എന്നതാണ് ഞങ്ങളുടെ പക്ഷം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആരാണ് അല്ലാതെ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ സ്വകാര്യ ജീവിതത്തെ വിമർശിക്കുമ്പോൾ അതിൽ അനുകരണീയമായി ഒന്നുമില്ല എന്ന് സ്ഥാപിക്കുമ്പോൾ ദാവീദിലേക്ക് പോകുന്നതും ലോത്തിലേക്ക് പോകുന്നതും അങ്ങനെ പോകുന്ന ആരാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. യേശുവിനെ യേശുവിനാൽ തന്നെ തെളിയിക്കണമെന്നും ഒരിക്കലും യേശുവുമായി തുലനം ചെയ്യാൻ പറ്റിയ യാതൊരു യോഗ്യതയും മുഹമ്മദിനോ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിനോ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കരുതുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സ്ഥാപിക്കാൻ ആ ഏതെങ്കിലും പണ്ഡിതന്മാർ അവിടെ നിന്ന് വന്നിട്ടുള്ളതായിട്ടും അറിയില്ല. ജീവിത മൂല്യങ്ങളിൽ, വീക്ഷണങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ, സ്വകാര്യ ജീവിതത്തിൽ ഒക്കെ തന്നെ യേശുവും അവിടുത്തെ 12 അപ്പോസ്തലന്മാരും അനുവർത്തിച്ചു പോരുന്ന ഉയർന്ന ധാർമ്മിക നിലവാരത്തോട് ഒരു തരത്തിലും താരതമ്യമില്ലാത്ത കഥാപാത്രങ്ങളെ ഇസ്ലാമിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിലുള്ളൂ. അത്തരം ഗ്രൂപ്പുകാർ ഇത്തരത്തിലുള്ള വ്യാജം പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ചില ദിവസങ്ങൾ ബൈബിളിലെ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ചക്കെടുക്കുകയാണ്. അപ്പം ആ ചർച്ചയിൽ അവർക്കും വരാം, ചോദ്യങ്ങളാകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അവരൊരു പ്രശ്നമുണ്ട്, ഒരു വിഷയം ഉള്ള നിർദ്ദേശമുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആള് അവർക്കൊരു പശ്ചാത്തലം ഉണ്ടാകണം, ആ പശ്ചാത്തലത്തിൽ നിന്നേ ചോദിക്കാവും. എക്സാമ്പിൾ, ഒരു ഹിന്ദുവിന് ചോദ്യം ചോദിക്കാം, ഹിന്ദുവായിട്ട് ചോദിക്കണം, അദ്ദേഹം നിഷ്പക്ഷനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എങ്ങനെയാണ് ഹിന്ദുവിന് നിഷ്പക്ഷനാകാൻ പറ്റുന്നത്? അദ്ദേഹം ഹിന്ദു വിശ്വാസം പാലിക്കുന്ന ആളാണ്. എങ്ങനെയാണ് മുസ്ലിമിന് നിഷ്പക്ഷമായൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്? പറ്റില്ല. ക്രിസ്ത്യാനിക്കും പറ്റില്ല. അപ്പം അങ്ങനെ സ്വന്തം ഐഡിയും മറച്ചോ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം എന്നുള്ളതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ നിരീശ്വരനായിട്ടോ സ്വതന്ത്രനായിട്ടോ ഒക്കെ ചോദ്യമാകാം, പക്ഷേ പ്രധാനം നിങ്ങളുടെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്ന് ചോദിക്കണം. അപ്പോൾ ഒരു ഹിന്ദു ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അയാൾ വിശ്വാസിയാണ്, അതുകൊണ്ടാണ് ആ നിലയിൽ ഒരു മറുപടി പറയുന്നത്. മുസ്ലിം വിശ്വാസിയാണ്, കാരണം അദ്ദേഹത്തിൽ അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ദൈവശാസ്ത്രപരമായ വ്യത്യാസമാണ് മതങ്ങൾക്കിടയിലുള്ളത്. അവരൊക്കെ ഒരു ആത്യന്തിക ശക്തിയിൽ, പരാശക്തിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നാൽ ട്രിനിറ്റി സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഒരു നിരീശ്വരൻ ചോദിച്ചാലും പ്രസക്തമല്ല. അതിൻ്റെ കാരണം ദൈവമുണ്ടോ ഇല്ലയോ എന്നതാണ് അവരോടുള്ള ആദ്യത്തെ ചോദ്യം. ആ കടമ്പ കടക്കാതെ എങ്ങനെയാണ് ഒരു തിയോളജിക്കൽ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അപ്പം അതൊക്കെ അങ്ങനെ സങ്കീർണമാണ് കാര്യങ്ങളുടെ കടപ്പ്. ഇവിടെ വരുന്ന ആളുകൾ ഒന്നാമതായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നവർ ട്രിനിറ്റി എന്താ എന്ന് മനസ്സിലാക്കിയിട്ടേ ചോദിക്കാവൂ. അല്ലെങ്കിൽ ട്രിനിറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, ഇല്ല എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒന്നേന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് പറ്റും. ഇനി അങ്ങനെയല്ല, ട്രിനിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു പൊരുത്തക്കേടുണ്ട്, അതൊന്ന് പറയാനാണ് ഞാൻ വന്നത്. ചൂണ്ടിക്കാണിക്കാൻ വന്നാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒരു വിഷയമില്ല. നിങ്ങളുടെ സ്റ്റാൻഡ് കറക്റ്റായിരിക്കണം. ആ ഒരു ഭൂമികയിൽ നിന്നേ ചോദ്യമാകാം, അല്ലെങ്കിൽ അതിൽ അർത്ഥമില്ല. നമുക്ക് ഉത്തരം കണ്ടെത്താനാവാത്ത വെറും വിദണ്ഡവാദമായിട്ട് അത് ചുരുങ്ങും. അപ്പോൾ നമുക്ക് സംവാദമാണിത്, അതുകൊണ്ട് സംവാദ ശൈലിയിൽ നിങ്ങൾക്ക് ചോദ്യമാകാം, ഒരു വിഷയമില്ല, ആർക്കും ചോദിക്കാം. ഞങ്ങൾ ബൈബിൾ സംബന്ധിയായ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചു മാറേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കിടയിലില്ല. അത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അജ്ഞത കൊണ്ടുകൂടിയാണ്. കാരണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഇന്നോളമുള്ള നാൾ വഴികൾ പരതിയാൽ അവിടെല്ലാം ഗഹനമായ
ഇത്തരം താത്വിക പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. താത്വിക അടിത്തറയിൽ നിന്നുള്ള കാര്യങ്ങളാണ് എന്നും ക്രിസ്ത്യാനിറ്റി ചർച്ച ചെയ്തിട്ടുള്ളത്. മാലാഖമാരെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ച്, കന്യാമറിയത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വിശുദ്ധന്മാരെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച്, നരകനിരാസത്തെപ്പറ്റി, മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന പരിവർത്തനത്തെപ്പറ്റി, ഉയർത്തെഴുന്നേൽപ്പിനെപ്പറ്റി, മരണാനന്തര ജീവിതത്തെപ്പറ്റി ഒക്കെ തന്നെയാണ് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ച ഉടലെടുത്തിട്ടുള്ളത്. ചർച്ചയുടെ ഫലമായിട്ട് ഇടത്തൂട്ടുകൾ അഥവാ കൾട്ടുകൾ പിറന്നിട്ടുണ്ട്, തെറ്റായ പഠിപ്പിക്കലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ വെട്ടി ക്രിസ്ത്യാനിറ്റി അതിൻ്റെ ആ രജതരേഖയിലൂടെ കൃത്യം സഞ്ചരിക്കുന്നത് ആശയപരമായ സംവാദങ്ങളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യങ്ങളെ വയ്ക്കുന്നവരല്ല. അതുകൊണ്ട് ഇവിടെ വരാം, ചോദ്യം ചോദിക്കാം. അതിന് ഒളിച്ചുള്ള ഏർപ്പാടൊന്നും ഇല്ല. ഇത് തുറന്ന റൂമാണ്. ആർക്കും ഇവിടെ വരാം, ചോദ്യമാകാം. ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ബൈബിൾ സംബന്ധിയായ ഏത് ചോദ്യത്തിനും മറുപടിയുണ്ട്. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു രീതി അവരർഹിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ തിരിച്ച് സംവാദത്തിൻ്റെ രണ്ടുപേർക്ക് ഈക്വൽ വെയിറ്റേജ് ഉള്ള ഇടത്ത് സംവാദത്തിൽ തിരിച്ചങ്ങോട്ടും ചോദ്യം വരും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഇവിടെ വന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ തിരിച്ച് ചോദിക്കില്ല. അതിൻ്റെ കാരണം അത്രേ ഉള്ളൂ, നിങ്ങളും ഞാനും തമ്മിൽ സംവാദമല്ല ഇത്. എന്നാലൊരു വ്യക്തി അപ്പുറത്ത് സംവാദത്തിനായിട്ട് വന്നിരുന്നാൽ, ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണെങ്കിൽ, തങ്ങളിലുള്ള ചോദ്യത്തിൽ രണ്ട് ഭാഗത്തേക്കുമുള്ള ചോദ്യം വരും. ഈ വ്യവസ്ഥയിലാണ് സംവാദം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിന് ഭയമുള്ളവർ ഇതിന് പോകരുത്. അതായത് അവരെന്നെ വിമർശിച്ചുകൊണ്ടിരിക്കാം, എനിക്ക് വിമർശനം കേൾക്കാൻ പറ്റിയല്ല, ആ പണി പറ്റില്ല, അതേ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് അതിൽ നിന്ന് വിഭിന്നമായ ഒരു അവസരം ഒരുക്കുകയാണ്. ഞങ്ങൾ ഈ ട്രിനിറ്റി ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ഇത് മാത്രമല്ല, എൻ്റെ നിരവധി വീഡിയോകൾ ട്രിനിറ്റിയെ പറ്റിയിട്ടുണ്ട്. വളരെ പ്രസക്തമായ പല ഡിബേറ്റുകൾ ബഹുമാനപ്പെട്ട സിജോ ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകം നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരൻ സെബാസ്റ്റ്യനുമായി തന്നെ, അദ്ദേഹം ട്രിനിറ്റി വിശ്വസിക്കുന്ന ആളല്ല, നിരവധി തവണ ഞാൻ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഡിബേറ്റ് ഞങ്ങളുടെ നടന്നത് അടൂരിലെ ഒരു പൊതുവേദിയിലാണ്, ഗോഡ്സ് ടെൻ്റ് എന്ന സ്ഥലത്ത്. ഏതാണ്ട് 65K ആളുകൾ അത് ഇതിനകം കണ്ടിട്ടുണ്ട് ആ ഡിബേറ്റ്. നിങ്ങൾക്കും അത് കാണാവുന്നതാണ്. ഞങ്ങളൊരു ഫേസ് ടു ഫേസ് ഡിബേറ്റിന് വന്നിട്ടുള്ളത് അവിടെ മാത്രമാണ്, അതിനുമുമ്പ് വന്നിട്ടില്ല. ബാക്കിയൊക്കെ ഓൺലൈനിൽ നടന്ന ചർച്ചകളാണ്. അതായത് ഏറ്റവും ആധികാരികമായ ഡിബേറ്റ് ക്ലോസ് എല്ലാം എഴുതിയിട്ട് അതിനെ ആധാരമാക്കി നടത്തി ഏറ്റവും സിസ്റ്റമാറ്റിക്കായ ഡിബേറ്റ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അത് ക്രൈസ്തവർക്കിടയിലെ ഒരു ആഭ്യന്തര വിഷയം എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇസ്ലാമിയരുമായിട്ട് ഏതെവിടെയെങ്കിലും ഒരു ട്രിനിറ്റി ഡിബേറ്റ് നടന്നായിട്ട് എനിക്കറിയില്ല. അതിൽ അകപ്പാടെ ഇടപെട്ട ഒരാൾ മുഹമ്മദ് ഈസയാണ്. അദ്ദേഹം ചില സംശയങ്ങളൊക്കെ ട്രിനിറ്റിയെ പറ്റി ആദ്യകാലങ്ങളിൽ ചോദിച്ചിരുന്നു. ഞങ്ങളതിന് കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര മറുപടി പറഞ്ഞാലും പറയുന്നത് ഈസയോടായതുകൊണ്ട് അത് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. എത്ര ഉത്തരം വന്നാലും ഈസയെ അനുഗാമികളും ഉത്തരം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാനാണ് ഈസയുടെ ഒരു തന്ത്രം കണ്ടുപിടിച്ചത്. മുഹമ്മദ് ഈസ ക്രൈസ്തവരുമായി നടത്തിയ ചർച്ചകളിൽ തൊട്ടപ്പുറത്തൊരു ട്രിനിറ്റേറിയൻ ആണെങ്കിൽ അയാളുടെ വണ്ണസ് ആണ് പറയുന്നത്. ഇനി ഒരു വണ്ണസ്സുകാരൻ വന്ന അയാളുടെ ട്രിനിറ്റിയും പറയും. ഇത്തരത്തിലൊരു സൗകര്യമായിരുന്നു. അപ്പം ആ സൗകര്യമൊക്കെ ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ആ വഴിക്കൊന്നും അധികം നാൾ അദ്ദേഹത്തിന് പോകാനായിട്ട് പറ്റിയില്ല. ഇനി അതിലെ കാര്യം, ഈ ട്രിനിറ്റി സംബന്ധിയായ അദ്ദേഹത്തിൻ്റെ സംശയമാണ് അദ്ദേഹത്തെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അവകാശവാദത്തിൽ എത്ര കഴമ്പുണ്ടെന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതായത് അദ്ദേഹം പറഞ്ഞു തൽക്കാലം നമുക്ക് അങ്ങനെ മുഖവിലേക്ക് എടുത്താൽ ഒരു കാര്യം. ഇപ്പം ട്രിനിറ്റി എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിക്കകത്തെ പല കാര്യങ്ങളിൽ വിയോജിപ്പ് വരാം. ഒരാൾക്ക് പല വീക്ഷണങ്ങളിൽ വിയോജിപ്പ് വരാം. പ്രാക്ടിക്കലായ പല കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ലാത്ത കാര്യം വരാം. പക്ഷേ നിങ്ങൾക്കത് അതിനെ നിരാകരിച്ച് നിങ്ങൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ആ പോകുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം. അതിനിങ്ങനെ ഏതെങ്കിലും കുഴപ്പമുള്ള സ്ഥലമായിരിക്കരുത്. അബദ്ധങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്കേ പോകാവുള്ളൂ. ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ അയാൾ അതിലും എത്രയോ മേത്തരമായൊരു സ്ഥലത്ത് വേണം പോയി നിൽക്കാൻ. പക്ഷെ നമ്മൾ കണ്ടത് യാതൊരു യുക്തി ഭംഗവും യുക്തി സഹിതമല്ലാത്ത, യാതൊരു ധാർമ്മികതയ്ക്കും വില കൽപ്പിക്കാത്ത, ഏറ്റവും മതപ്പതിച്ച ഒരു നിലയിലാണ് അദ്ദേഹം പിന്നെ പോകുന്നത് സംസാരിക്കുന്നത്. അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങളെ നേരിടാനുള്ള ഭയം കൊണ്ട് എനിക്കിത് അറിയില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുമായിരുന്നു. 20 വർഷങ്ങൾ അദ്ദേഹം പഠിച്ച പുസ്തകമൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഒഴിഞ്ഞു മാറും, ഉത്തരമില്ല. എന്നിട്ട് 10 പേർ ട്രിനിറ്റി പഠിപ്പിച്ചാൽ 10 വിധത്തിൽ എന്ന പേരിൽ ഒരു വീഡിയോ അദ്ദേഹം പുറത്തിറക്കി. അതിൽ എന്നെക്കുറിച്ച് പരാമർശമുണ്ട്, പലരെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അങ്ങനെ പല ഘട്ടമായപ്പോഴാണ് ഞാൻ പതുക്കെ ഈ വിഷയത്തിൽ അല്പം കൂടെ ഊന്നൽ കൊടുത്ത് ചർച്ച ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കിയത്. പിന്നീട് ഇങ്ങോട്ടൊരു 2-3 കൊല്ലം നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ, വിശേഷിച്ച് ഫേസ്ബുക്കിൽ, അത് ക്ലബ് ഹൗസ് ഇല്ല, ട്രിനിറ്റി ഭയങ്കര ചർച്ചയായപ്പോൾ മുഹമ്മദ് ഈസ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ട്രിനിറ്റി വിശ്വാസികൾക്കിടയിൽ ഒരു സജീവ ചർച്ചയാക്കി മാറ്റിയത് അദ്ദേഹമാണ്. അങ്ങനെ വിശ്വാസികൾ ട്രിനിറ്റി എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി എന്നൊക്കെയുള്ള രൂപേണ അദ്ദേഹം പറയുകയും, അങ്ങനെ ട്രിനിറ്റി കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ വിശ്വാസികൾ ഇത് വിട്ടുപോകും,
അതിന് അങ്ങനെ അദ്ദേഹത്തിന് അവരെ ഇസ്ലാമ്യവൽക്കരിക്കാം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അങ്ങ് പൊളിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ട്രിനിറ്റി സംബന്ധിയായിട്ട് അതിനൊരു സങ്കീർണത ഉണ്ടെങ്കിൽ അതിൽ നല്ല ഒന്ന് പറയൂ, അവിടെയാണ് ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള പരാജയം. ബൈബിള് തിരുത്തിയെന്നാണല്ലോ പറയുന്നത്, തിരുത്താത്ത ഒന്നിനെ കുറിച്ചൊന്ന് പറയൂ, മിണ്ടില്ല. പിന്നെ പോകുന്ന ലോകത്തിലേക്കാണ്. വളരെ വളരെ ആദർശവാനായൊരു മനുഷ്യനെ പറ്റിയാണല്ലോ നിങ്ങൾ പറയുന്നത്, ആദർശവാനെ പറ്റി പറയൂ, അപ്പോഴേക്ക് ലോകത്തിലേക്കാണ് പോകുന്നത്. അതിൽ കുഴപ്പമില്ല, കാരണം ആദർശവാനും ലോത്തും തമ്മിൽ നല്ല യോജിപ്പാണ് പല കാര്യങ്ങളിൽ. അതിലെനിക്ക് വിരോധമില്ല, അത് വിരോധം ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും ലോത്തുമായിട്ട് ചേർന്ന് പോവുകയും വേണം, അതിലൊന്നും ഒരു പ്രശ്നം എനിക്കില്ല. ബൈബിള് ഏറ്റവും നെഗറ്റീവായി കാണുന്ന ഇത്തരം ക്യാരക്ടേഴ്സിനോട് ഈ മുഹമ്മദിനൊക്കെ ഉള്ള യോജിപ്പ് നമുക്കറിയാമല്ലോ, അത് കുപ്രസിദ്ധമാണ്. ഏതായാലും പറഞ്ഞു വന്നത്, ഞാൻ മുഹമ്മദ് ഈസയോട് പറഞ്ഞു, ഇനിയുള്ള ചില കാലങ്ങൾ മാനവരിൽ മഹോന്നതനും ഖുർആനുമായിരിക്കും നമ്മുടെ അന്തരീക്ഷത്തിൽ കിടന്ന് ചർച്ച ചെയ്യാൻ പെടുന്ന പോകുന്നത്. ഞങ്ങളുടെ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇന്നത് അന്വർത്ഥമായി, കാരണം അദ്ദേഹം ട്രിനിറ്റി വഴി ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് ആളുകളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ സ്വന്തം അദ്ദേഹം തന്നെ തിരിച്ചടി നേരിട്ടു. അക്ബർ സാഹിബും ആ തന്ത്രം പറ്റി രക്ഷയില്ല. ഇന്ന് നമുക്കൊരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. സലഫികൾ എന്നറിയപ്പെടുന്ന ഈസയുടെയൊക്കെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അക്ബർ സാഹിബിൻ്റെ ഗ്രൂപ്പും അപ്പുറത്ത് റഹ്മത്തുള്ള കാസിമി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, ജൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആ മാന്യദേഹം, അവരും തമ്മിലുള്ള എത്രയോ ശക്തമായ പ്രശ്നങ്ങൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കാസിമിക്ക് സ്ഥാപിക്കേണ്ടി വരുന്നു ലോകത്ത് തന്നെ കമ്മ്യൂണിസത്തെക്കാൾ അപകടകരമായ കിരാതമായ ഒരു വിശ്വാസമാണ് വഹാബികൾ പിന്തുടരുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിന് സ്ഥാപിക്കേണ്ടി വരുന്നു. അത് കൂടി ആ വിമർശനങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇസ്ലാം അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഒപ്പം പ്രവാചകനെ കുറിച്ചുള്ള അപകർഷതാബോധം വർദ്ധിക്കുന്ന കാലം, അതുപോലെ തന്നെ ഹദീസുകളെ പീറ ഹദീസുകൾ എന്ന് വിളിച്ച് തള്ളേണ്ട ഒരു കാലം. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? ഒറ്റക്കാരണമേ ഉള്ളൂ, ഇത്തരത്തിൽ അക്ബർ സാഹിബും മുഹമ്മദീസമാരും ഇതര മതങ്ങളിൽ ഏതാണ്ട് യുക്തിരാഹിത്യമുണ്ട്, ചില കുഴപ്പമുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം എന്ന് പറഞ്ഞു വന്നോണ്ടാണ്. കണ്ടുപിടിച്ച് തന്നതിന് നന്ദി. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ ആളുകൾ കണ്ട വഴി ഓടും. ഇതാണ് സ്ഥിതി. അങ്ങനെ ഞങ്ങൾക്ക് ഓടേണ്ട ഒരു കാര്യം വരുന്നില്ല. ഞങ്ങൾ ഖുറാനെ വിമർശിക്കും, അതുപോലെ തന്നെ ബൈബിളിനെ പറ്റി നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യുകയും ചെയ്യും. അത് ടോപ്പിക് ബേസിലാകണം. ഒന്ന് വിട്ട് മറ്റൊന്നിലേക്ക്, അത് വിട്ട് മറ്റൊന്നിലേക്ക് ഈ രൂപത്തിൽ പോകാൻ നമുക്ക് അനുവാദമില്ല, കഴിയില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ ചർച്ച. ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ഒരു തിയോളജി ഉണ്ട്, അതിലേക്ക് കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ ചർച്ച. ആ ചർച്ചയിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് ട്രിനിറ്റി എന്നൊരു വിഷയമാണ്. ട്രിനിറ്റി സംബന്ധിയായ നിങ്ങളുടെ ചോദ്യങ്ങളാകാം, നമുക്ക് യാതൊരു വിരോധം അക്കാര്യത്തിലില്ല. അപ്പം ഞാൻ ആദ്യം ട്രിനിറ്റി ഒന്ന് അവതരിപ്പിക്കുകയാണ്. ആദ്യം വാട്ട് ഈസ് നോട്ട് ട്രിനിറ്റി എന്ന് പറയാം. ട്രിനിറ്റി എന്നാൽ ത്രിമൂർത്തി വാദമല്ല, മൂന്ന് മൂർത്തികൾ ഒരുമിച്ച് കൂടുന്നു എന്നൊരു വാദമല്ല. അതായത് ബ്രഹ്മ വിഷ്ണു ശിവ കൺസെപ്റ്റ് പോലെയുള്ള ഒരു വാദഗതിയല്ല. ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ മൂന്ന് പ്രത്യക്ഷതകളും അല്ല. ഒരു ദൈവത്തിൻ്റെ മൂന്ന് പ്രത്യക്ഷതകളല്ല, ഒപ്പം തന്നെ മൂന്ന് ദേവന്മാരുടെ സമന്വയവും അല്ല. ഇത് രണ്ടുമല്ല ട്രിനിറ്റി എങ്കിൽ പിന്നെ എന്താണ് ട്രിനിറ്റി? ട്രിനിറ്റി എന്നൊരു പദം ബൈബിളിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം സാധാരണഗതിയിൽ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു മറുപടി, ട്രിനിറ്റി എന്നൊരു പദം ബൈബിളിലില്ല. ട്രിനിറ്റി എന്ന പദം മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ സുപ്രധാനങ്ങളായ ചില പദങ്ങൾ ബൈബിളിലില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബൈബിൾ എന്നൊരു പദം ബൈബിളിൽ വന്നത് 1532 അതിനുമുമ്പ് ആ പദം ഇല്ല. അതുപോലെ തന്നെ സർവ്വവ്യാപിയാണ് ദൈവം എന്നാണ് ക്രിസ്തീയ വിശ്വാസം. സർവ്വവ്യാപി എന്നൊരു പദം ബൈബിളിലില്ല. അതുപോലെ തന്നെ തിരുവത്താഴം എന്നൊരു കർത്തവ്യമുണ്ട്, കുർബാന എന്നൊക്കെ മറ്റ് ചില ആളുകൾ പറയും. തിരുവത്താഴം ഈ പദം ബൈബിളിലില്ല. അപ്പം അങ്ങനെ ബൈബിളിൽ ഇല്ലാത്ത നിരവധി പദങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ നിഘണ്ടുവിലുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ദൈവം സർവ്വവ്യാപിയാണ് എന്ന് ബൈബിളിലുണ്ട്, അറ്റേയും ബൈബിളിലില്ല എന്നേ ഉള്ളൂ. തിരുവഴുത്ത് അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയാവുന്ന നിരവധി ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. ബിബ്ലിയ എന്നൊക്കെ പറയുന്ന പദങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ ബൈബിൾ എന്ന് ഇന്ന് ഉച്ചരിക്കുന്ന വിധത്തിലുള്ള ഒരു പർട്ടിക്കുലർ പദം ബൈബിളിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ പദമില്ല എന്നതുകൊണ്ട് ആശയമില്ല എന്നർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ബൈബിളിൻ്റെ ഇൻസ്പിറേഷൻ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതൊരു വിധത്തിലും ഖുറാൻ അവകാശപ്പെടുന്ന പോലെ ഒരു അവകാശവാദം ഉള്ള പുസ്തകമല്ല. എന്ന് വെച്ചാൽ ഇത് നേരെ സ്വർഗത്തിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരു പ്രവാചകനിലൂടെ കൊടുത്തിട്ട് അദ്ദേഹം അട്ടർ ചെയ്ത, അദ്ദേഹം പ്രൊണൗൺസ് ചെയ്ത കാര്യങ്ങളാണ് ബൈബിളെന്ന് നമുക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടേ അല്ല ബൈബിളിൻ്റെ ഇൻസ്പിറേഷൻ. ബൈബിളിൻ്റെ ഇൻസ്പിറേഷൻ വ്യത്യസ്തമാണ്. ബൈബിള് പാരമ്പര്യങ്ങളുടെ സമാഹാരമാണ്, പാരമ്പര്യങ്ങളുടെ സമാഹാരം. എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്താണ് എന്നും എങ്ങനെയായിരുന്നു എന്നും അതുപോലെ തന്നെ സഭ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള അക്കാലഘട്ടത്തിലെ പൊതു ചർച്ചയുടെ
ഒരു സമാഹാരമാണ് ബൈബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതുനിയമം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആദിമസഭ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അങ്ങനെയുള്ള ഹിസ്റ്ററിയാണ് നമ്മുടെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്തലസ് കിടക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്തലസ് കിടക്കുന്ന കാര്യങ്ങൾ ഡോക്ടർ പോലും അല്ല, ഡോക്ടർ മീൻസ് ഉപദേശപരം പോലും അല്ല, അവിടെ കാണുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ കാലത്തിലെ ചർച്ച് പോയത് എന്നാണ്. വാട്ട് ഹാപ്പൻ ദർ ഇൻ ദി ഏൻഷ്യന്റ് ചേർച്ച്, അതാണ് പറയുന്നത്. അപ്പോൾ തെറ്റുപറ്റാത്ത ദൈവത്തെ തെറ്റുപറ്റുന്ന മനുഷ്യൻ എങ്ങനെയെല്ലാം സമീപിച്ചു, അവൻ്റെ ശരിതെറ്റുകൾ എന്ത്, ഇതിനെക്കുറിച്ചുള്ള വിശകലനമാണ് അവിടെ പറയുന്നത്. പിന്നെ യേശുവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലെ യേശുവിൻ്റെ പ്രവൃത്തിയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മൾ നാല് സുവിശേഷങ്ങളിൽ നാല് വീക്ഷണകോണുകളിൽ നിന്ന് കാണുന്നത്. ഇനി അതിനുശേഷം രൂപപ്പെട്ട സഭകളുടെ അച്ചടക്കം എന്തായിരിക്കണം സംബന്ധിച്ച് നടക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ശരിക്കും ലേഖനങ്ങളിൽ കാണുന്നത്. ഞങ്ങൾ ലേഖനങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ എടുക്കുന്നത്. എൻ്റെ കാരണം എന്തായിരുന്നു ചർച്ച് എന്നതിൽ നിന്നോ അതുപോലെ തന്നെ അവിടെ നടമാടിയ ആ സംഭവങ്ങളിൽ നിന്നോ അല്ല ഡോക്ടറിൻ എടുക്കേണ്ടത്, കാരണം അതൊക്കെ ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് ഒരിക്കലും നമുക്ക് മാതൃകാപരമായി ചിലതുണ്ട്, അത് സ്വീകരിക്കാം. അതിന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ മുഹമ്മദ് എന്ത് ചെയ്തു എന്നത് ഇസ്ലാമിയർക്ക് പ്രാധാന്യപ്പെട്ട കാര്യമാണ്, പക്ഷെ പൗലോസ് എന്ത് ചെയ്തു എന്നത് ക്രൈസ്തവന് പ്രാധാന്യപ്പെട്ട കാര്യമല്ല, അതിലല്ല അവൻ്റെ വിശ്വാസം. കാരണം പൗലോസ് ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം. അതുപോലെ യേശു ക്രിസ്തു ഒഴികെ ബൈബിളിലെ ഏതൊരു ക്യാരക്ടേഴ്സിനും ഇങ്ങനെയുള്ള തെറ്റുകളുണ്ടാകും. യേശുവിൽ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല, ബാക്കി മനുഷ്യരിൽ തെറ്റുകൾ വരാം. അപ്പോൾ തന്നെ ഇവർ വിശുദ്ധരായ മനുഷ്യരാണ്, മനുഷ്യരെന്ന നിലയിലുള്ള പരിമിതികൾ അവരിൽ കാണാം. ആ പരിമിതികളെ കണ്ടിട്ട് ഞങ്ങൾ അത് ചെയ്യാതിരിക്കുകയും അവരുടെ ശക്തി എന്ത് അത് അനുകരിക്കുകയും വേണം, ആ ശക്തിയോട് നമ്മൾ ചേർന്നിരിക്കുകയും വേണം. അവരുടെ വീക്ക്നെസ് ഇല്ലാത്തതും അവരുടെ മാതൃക അനുഷ്ഠിക്കാൻ പറ്റുന്നതുമായ ജീവിതം സ്വയം പഠിക്കണം, ഇതാണ് ഒരാഹ്വാനം. അടുത്തത് എന്തായിരിക്കണം ചർച്ച് എന്നത് സംബന്ധിച്ച് അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസിനെ ആധാരമാക്കി എഴുതിയാണ് ലേഖനങ്ങൾ. ചർച്ച് എങ്ങനെ പോകണം, അവരുടെ നടപടിക്രമം എന്തായിരിക്കണം, ഇത് കൃത്യമായി കൊടുക്കുന്നത് ലേഖനങ്ങളിലാണ്. അപ്പോൾ 21 ലേഖനങ്ങളാണ് പ്രധാനമായിട്ടും ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ ഉപദേശപരമായ ഭാഗങ്ങൾ കിടക്കുന്നത്. പിന്നെ അപ്പോക്കാലിപ്സിസാണ് വെളിപ്പാട് പുസ്തകം, അത് സഭയുടെ പ്രത്യാശ സംബന്ധിച്ചുള്ള, എന്താകും സഭയുടെ ഫ്യൂച്ചർ എന്ന് സംബന്ധിച്ചുള്ള ക്രിസ്റ്റൽ ക്ലിയറായ ഒരു നിലപാടാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് അല്ലാത്തൊരു കാഴ്ചപ്പാടല്ല ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. കാരണം ബൈബിളിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സമീപിക്കേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ ക്രൈസ്തവ വിശ്വാസത്തിനുണ്ട്. ഒറ്റവാക്കി പറഞ്ഞാൽ ബൈബിളിൽ ദൈവം പറഞ്ഞത്, ദൈവം സാന്ദർഭികമായി പറഞ്ഞത്, മനുഷ്യൻ അനുസരിക്കേണ്ടത്, ദൈവം എന്നേക്കുമായി കൽപ്പിച്ചത്, മാറ്റമില്ലാത്തത്, ദൈവം ഒരാളോട് പറഞ്ഞത് അയാൾക്ക് മാത്രം ബാധകമായിട്ടുള്ളത്, മുഴു ലോകത്തിനും ബാധകമായിട്ടുള്ളത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളാണ് കാര്യങ്ങൾ. മനുഷ്യൻ പറഞ്ഞതുണ്ട്, പൗലോസിൻ്റെ അഭിപ്രായമുണ്ട്, വ്യക്തികളുടെ അഭിപ്രായമുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ആത്യന്തികമായി മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്, ഓപ്ഷണലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അവ പൊതുവിലാണ് ഞങ്ങൾ വീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രിനിറ്റി എന്ന ഒരു വിഷയത്തിലേക്ക് വരാം. ട്രിനിറ്റി അഥവാ ട്രീ യൂണിറ്റി എന്നൊരു പദമുണ്ട്. ഈ പദം ഉണ്ടാകുന്ന വഴിയിലേക്ക് ഞാനൊന്ന് വരികയാണ്. ട്രീ യൂണിറ്റി ആ പദം എങ്ങനെയാണ് നിഷ്പാദിക്കപ്പെടുന്നത്, എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ദൈവപിതാവ്, ദൈവപുത്രൻ, ദൈവ പരിശുദ്ധാത്മാവ്, ഇങ്ങനെയുള്ള ഒരു വെളിപ്പാടാണ് വാസ്തവത്തിൽ ട്രിനിറ്റി എന്ന് പറയുന്നത്. ട്രിനിറ്റി എന്ന് പറയുന്ന ആശയം ആരാണ് എന്നെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന് മുമ്പ് ഈ ട്രിനിറ്റി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും, പക്ഷേ ട്രിനിറ്റി അന്ന് പ്രകടമായിട്ടില്ല, അത് വെളിപ്പെടുത്തിയിട്ടില്ല, അതൊരു മിസ്റ്ററി ആയിരുന്നു, അതൊരു നിഗൂഢമായിരുന്നു, അത് വെളിപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു. ട്രിനിറ്റി അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നതിന് നിരവധി സൂചനകൾ ഓൾഡ് ടെസ്റ്റമെന്റിലുമുണ്ട്, ന്യൂ ടെസ്റ്റമെന്റിലുമുണ്ട്. അപ്പോൾ പക്ഷേ ട്രിനിറ്റി പ്രകടമായി വരുന്നത് ന്യൂ ടെസ്റ്റമെന്റിലാണ്, അതിന് തെറ്റില്ല. കാരണം ട്രിനിറ്റി മാത്രമല്ല പലതരം സംഭവങ്ങൾ ന്യൂ ടെസ്റ്റമെന്റിലാണ് പ്രകടമായി വരുന്നത്. ഉദാഹരണം ഈവിൾ സ്പിരിറ്റ് എന്താണ്, അതായത് പിശാചുക്കൾ എന്താണെന്നതിനെ പറ്റി ഓൾഡ് ടെസ്റ്റമെന്റിൽ കാര്യമായ പരാമർശം ഇല്ല. ചില നിർദ്ദേശങ്ങളും ചില കാഴ്ചപ്പാടുകളും ഉണ്ട് എന്ന് വെച്ചാൽ വ്യക്തതയില്ല. എന്നാൽ പൊതുനിയമം വളരെ കൃത്യമായി തന്നെ ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നു. അതുപോലെ ആൻഡ ക്രൈസ്റ്റ് എന്നൊന്നുണ്ട്, എതിർക്രിസ്തു, അതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത പേരുകൾ ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്, അത് മർമ്മമായിരുന്നു, പൊതുനിയമത്തിൽ അത് വെളിപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ പിശാജ്, എതിർക്രിസ്തു ഇവയൊക്കെ മർമ്മമായിരുന്നു. ഇതേപോലെ തന്നെ സഭ എന്ന് പറയുന്ന സംജ മർമ്മമായിരുന്നു, അത് പൊതുനിയമത്തിൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഇതുപോലെ ദൈവത്തെ മനുഷ്യൻ അറിയേണ്ട സമ്പൂർണതയും മനുഷ്യൻ അറിയേണ്ട പ്രാപിക്കേണ്ട സമ്പൂർണതയിലുള്ള വെളിപ്പാടാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. ട്രിനിറ്റിയെ പറ്റിയുള്ള ആ പ്രഖ്യാപനത്തിലേക്ക്, അതിൻ്റെ വിശദീകരണത്തിലേക്കും ഞാൻ ഒന്ന് വരാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്
നമ്മുടെ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ബെറിഷിത് ബാറ എലോഹി, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗങ്ങളും എന്നതുപോലെ ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ആ പദപ്രയോഗത്തിൽ എലോഹീം എന്ന ബഹുവചന ശബ്ദമാണ് കാണുന്നത്. എലോഹീം എലോഹീം എന്നതിന് ബഹുവചന ശബ്ദമാണ്, ഏകവചന ശബ്ദമല്ല. അത് എലോഹിന്റെ എലോഹ് ഏകവചനമാണ്, എലോഹീം ബഹുവചനമാണ്. എലോഹീമിന്റെ അർത്ഥം ദൈവം എന്നാണ്. എലോഹീമിന് രണ്ട് തരം അർത്ഥമുണ്ട്. എലോഹീമിന് ഏകവചനവും ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ ഏകവചന ശബ്ദത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ കൂടെ ഈം എന്ന് വന്നാൽ അത് പുല്ലിംഗ ബഹുവചന ശബ്ദമാകും. അതാണ് ഹീബ്രു ഭാഷയുടെ നിയമം. അതായത് സെറാഫ് ഏകവചനമാണ്, സെറാഫീം ബഹുവചനമാണ്, സെറാഫുകൾ എന്നർത്ഥം. കെരൂബ് ഏകവചനമാണ്, കെരൂബുകൾ കെരൂബീം. മലക്ക് ഏകവചനമാണ്, മലക്കീം എന്ന് വെച്ചാൽ മലക്കുകൾ ദൂതഗണങ്ങൾ എന്നൊക്കെ അർത്ഥം. ഈം എന്ന പ്രത്യയം അവസാനത്തിൽ ചേർത്തുകൊണ്ട്, സഫിക്സ് ചേർത്തുകൊണ്ടാണ് നമ്മൾ ബഹുവചനം ഹീബ്രുവിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദിയിൽ ദൈവം, അവിടെ ബഹുവചനം വരുന്നത് എങ്ങനെയാണ്? എലോഹീം എന്നാണ് കാണുന്നത്. അപ്പോൾ എലോഹീം എന്നതിന് ദൈവങ്ങൾ എന്ന പരിഭാഷ ചേരുമോ? ചേരില്ല. ദൈവങ്ങൾ എന്നൊരു പരിഭാഷയില്ല, കാരണം ദൈവങ്ങൾ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഡെയ്റ്റി ഉണ്ടോ, അതായത് ദേവതകൾ ഉണ്ടോ? അത് വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ദേവതകൾ എന്ന് പറയാം. ജാതികളുടെ എലോഹി മിഥ്യാമൂർത്തികൾ അത്രേ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ എലോഹീം അവിടെ മിഥ്യാമൂർത്തികളെ കുറിച്ച് പറയാൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പുറത്ത് എലോഹ് എന്നുള്ള ആ പദപ്രയോഗത്തിൽ എലോഹീം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഏകവചനമായിട്ട് കാണണം. ഏകവചനമാണോ ബഹുവചനമാണോ എന്നുള്ളത് തൊട്ടടുത്ത് വരുന്ന വെർബിനെ കൂടി ആധാരമാക്കിയാണ് അർത്ഥം വിപുലീകരിക്കപ്പെടുന്നത്. ഞാൻ പറയാറുണ്ട്, എബ്രായ ഭാഷ എന്നുള്ളത് നൗൺ ഓറിയന്റഡ് അല്ല, വെർബ് ഓറിയന്റഡ് ആണ്. നമ്മുടെ ഭാഷയൊക്കെ നൗൺ ഓറിയന്റഡ് ആണ്, ഇംഗ്ലീഷ് നൗൺ ഓറിയന്റഡ് ആണ്, പക്ഷെ വെർബ് ഓറിയന്റഡ് ആണ് എബ്രായ ഭാഷ. എന്ന് വെച്ചാൽ ആദ്യം വെർബ് പറയും, പിന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് പറയുന്നത്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നമ്മൾ പറയുമല്ലോ ആ രൂപത്തിൽ. ആദ്യ വെർബ്, ദെൻ ഓൺലി നൗൺ. ഉദാഹരണം പറഞ്ഞാൽ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ടേ ദൈവം എന്ന് പറയത്തുള്ളൂ. ദൈവം നമ്മുടെ ഭാഷയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയും, അവരുടെ ഭാഷയിൽ സൃഷ്ടിച്ചു ദൈവം. എഴുതി ദാവീദ്, ദാവീദ് എഴുതി എന്ന് പറയില്ല, എഴുതി ദാവീദ്. കാരണം വെർബ് ഓറിയന്റഡ് ആണ്, വെർബിനാണ് മുൻതൂക്കം. ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു നൗണ് മുമ്പോ ഒരു ഒരു ഇഷ്യൂ മുമ്പോട്ട് പോകുന്നത്. അടുത്തത് ഈ കാലങ്ങൾ എന്നൊരു സങ്കല്പം ഈ എബ്രായ ഭാഷയിൽ ഇല്ല. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഈ സങ്കല്പങ്ങളൊന്നും ഇല്ല. കൺസെപ്റ്റുകൾ മാത്രമാണ് ആ ഭാഷയ്ക്കുള്ളത്. അതൊക്കെ പോട്ടെ, ഞാൻ അത്രയും പറഞ്ഞത് സങ്കീർണമാക്കുന്നില്ല, അത് ശരിയല്ല. അതുകൊണ്ട് എന്താണ് ആദിയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് കാണുകയാണ്. ഇവിടെ ഉപയോഗിച്ചത് എലോഹീം എന്നാണ്. എലോഹീം എന്ന ഈ പദത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ കാണുന്നത് പിതാവ് സൃഷ്ടിച്ചു എന്നൊരു നിലയിൽ അനായാസന മനസ്സിലാക്കാൻ പറ്റുന്നത്. സൃഷ്ടികർത്തവ്യം പിതാവിലാണ് എന്ന് കാണുന്നുണ്ട്. എന്നാൽ ഇതേ കാര്യം നമ്മൾ ഒന്ന് എബ്രായ ലേഖനം 1:8 വരുമ്പോൾ സൃഷ്ടാവ് പുത്രനാണ് എന്ന് വരുന്നു, സൃഷ്ടിച്ചത് പുത്രനാണ് എന്ന് കാണുന്നുണ്ട്. സൺ ക്രിയേറ്റഡ്, 1:8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പുത്രനെ കുറിച്ചോ അല്ലെ പുത്രനോടോ ദൈവമേ, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി, നീ അവയെ സൃഷ്ടിച്ചു. ഭൂമിയും നിന്റെ കൈകൾ, നീ അവയ്ക്ക് അടിസ്ഥാനമിട്ടു. അവ നശിക്കും, നീയോ നിലനിൽക്കും. ഇങ്ങനെ പുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി സങ്കീർത്തനം 33:6 യഹോവയുടെ ആത്മാവാണ് സൃഷ്ടിച്ചതെന്ന് കാണുന്നു. അപ്പോൾ 1:1 ദൈവപിതാവ് സൃഷ്ടിച്ചെങ്കിൽ 1:8 ആ സൃഷ്ടി നടത്തിയത് പുത്രനാണെന്ന് കാണുന്നു. അതുപോലെ സങ്കീർത്തനം 33:6 അത് പരിശുദ്ധാത്മാവാണ് എന്ന് കാണുന്നു. അങ്ങനെ നമുക്ക് പൂർണ്ണ അളവിൽ സൃഷ്ടികർമ്മത്തിൽ പിതാവ് ഉണ്ടായിരുന്നു, പുത്രനുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് കൃത്യം കാണാൻ പറ്റും. ലോക സൃഷ്ടി തന്നെ ഈ ത്രിത്വത്തിന്റെ ഒരു പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്നൊരു വചനം കാണുന്നു, ഉണ്ടാകട്ടെ എന്ന വചനം. കൊലോസ്യർ 1:16 അതിനെ തുലനപ്പെടുത്തി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉളവാക്കിയത് പുത്രനാണ് എന്ന് കാണുന്നുണ്ട്. എന്നാൽ ലോക സൃഷ്ടിയിൽ ദൈവപരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെപ്പറ്റി പറയാണ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പരിവർത്തിക്കുന്ന ദൈവാത്മാവ്, ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശബ്ദം, അല്ലെങ്കിൽ പിതാവ് അവിടെ സൃഷ്ടിക്കുന്ന പിതാവ്. അപ്പൊ ചുരുക്കത്തിൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് ഒത്തിരി പറയാൻ നേരമില്ല. ക്രിസ്തു എന്ന വ്യക്തിത്വത്തിൽ ഈ ത്രിയേകത്വത്തിന്റെ ഒരു സന്നിവേശം കാണാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും.
മൂന്ന് കാര്യങ്ങൾ കാണാം. ഒന്ന് അത്യുന്നതിന്റെ ശക്തിയാണ്, മറ്റേ പരിശുദ്ധാത്മാവ് വരുന്നതാണ്, മൂന്ന് വിശുദ്ധ പ്രജയുടെ ജനനമാണ്, ഉത്ഭവമാണ്. ഇനിയും ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ കാണുന്ന ഒരു രംഗമുണ്ട്, മത്തായിയുടെ സുവിശേഷം 3:16-17 വാക്യങ്ങളിൽ സ്നാനമേറ്റ സന്ദർഭത്തിൽ യേശു കർത്താവ് കരയിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു രൂപം ധരിച്ച് പാവന്ന രൂപത്തിൽ ഇറങ്ങി അവൻമേൽ പതിയുന്നു. അവിടെ ദൈവത്തിന്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ ദൈവപിതാവും ദൈവപുത്രനും ദൈവപരിശുദ്ധാത്മാവും ഒരുമിച്ച് സന്നിവേശിക്കുന്ന നിരവധി ഘട്ടങ്ങൾ, ഞാൻ ഒരു 50 ഈ രൂപത്തിൽ പറയാൻ പറ്റും, നമുക്ക് ആവശ്യമെങ്കിൽ ചർച്ച പുരോഗമിക്കുന്ന മുറയ്ക്ക് പറയാവുന്നതാണ്. എന്നാല് ഈ ദൈവപിതാവ്, ദൈവപുത്രൻ, ദൈവപരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ വിഷയം സംബന്ധിച്ച് സാധാരണ ഉരുത്തിരിയുന്ന 2 ചോദ്യങ്ങളുണ്ട്. 2 ഇഷ്യൂസാണ് ദൈവശാസ്ത്രപരമായിട്ട് ഞങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത്. ഒന്ന്, അൻ ഇഷ്യൂ റിലേറ്റഡ് ടു ദ അരിത്തമാറ്റിക്സ്, അതായത് ഒരു അരിത്തമാറ്റിക്കൽ പ്രോബ്ലം ഇവിടെ റൈസ് ചെയ്യുന്നു. 2, എ പ്രോബ്ലം റിലേറ്റഡ് ടു ഇന്റർ റിലേഷൻസ്, 2 വിഷയങ്ങൾ, അതായത് 1 പിതാവ്, പുത്രൻ 2, പരിശുദ്ധാത്മാവ് 3. അപ്പൊ 1 + 1 + 1 = എത്ര, ഇങ്ങനെയുള്ള ഒരു ചോദ്യം വരുന്നു. 2 വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ ആരാണ്, പുത്രന് പരിശുദ്ധാത്മാവ് ആരാണ്, ഈ ഇപ്പുറത്ത് ഈ ചോദ്യം കൂടി വരുന്നു. അതാണ് പ്രോബ്ലം ഓഫ് ഇന്റർ റിലേഷൻസ് എന്ന് പറയുന്നത്. എന്നാല് ഈ ആളുകൾ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുന്നവര് പോലും 1 + 1 = 3 നിങ്ങൾ എന്തിനാണ് 1 പറയുന്ന ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ആ ചോദ്യം തന്നെ തെറ്റാണ്, ഞങ്ങൾ അങ്ങനെ പറയാറില്ല എന്ന് ആദ്യം പഠിക്കണം. 1 + 1 = 1 എന്ന് പറഞ്ഞാൽ അത് 1 അല്ല, 3 തന്നെയാണ്. ഞങ്ങൾ ആരാണ് 3 പറഞ്ഞ്, 1 പറഞ്ഞ് അവിടെ ആ ചോദ്യത്തിൽ പ്രസക്തിയുള്ളൂ. അപ്പോൾ ഇവർ ചില ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നവര് ഒരു മുൻവിധി ഉൾക്കൊണ്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഈ ഞങ്ങൾക്കില്ലാത്തൊരു വിശ്വാസത്തിന് വന്ന് ഞങ്ങൾ എങ്ങനെ മറുപടി പറയുന്നേ, ഞങ്ങൾ 1 + 1 = 1 എന്ന് പറയുമ്പോൾ 3 എന്ന് തന്നെ കാണുന്നവരാണ്. അതായത് പിതാവ് എന്ന് പറഞ്ഞ ആളല്ല ഒരിക്കലും പുത്രൻ, പുത്രൻ എന്ന് പറയുന്ന ആളല്ല ഒരിക്കലും പരിശുദ്ധാത്മാവ്. പിതാവ് ദൈവമാണോ, പുത്രൻ ദൈവമാണോ, പരിശുദ്ധാത്മാവ് ദൈവമാണോ? ഞങ്ങൾ പറയും യെസ്. അപ്പൊ എത്ര ദൈവമുണ്ട്, എത്ര ദൈവമുണ്ടെന്നൊരു ചോദ്യമില്ല, കാരണം ദൈവം കൗണ്ട് ചെയ്യാൻ പറ്റിയ ആളല്ല, ദൈവം ഏകനാകുന്നു. അപ്പൊ നമ്മൾ പറയുന്നു ദൈവത്തിലെ ഗുണഗണങ്ങളെല്ലാം അതുപോലെ പിതാവിലും അതുപോലെ പുത്രനിലും അതുപോലെ പരിശുദ്ധാത്മാവിലും ഉണ്ടെങ്കിൽ, പിതാവ് പുത്രനോ അല്ല, പുത്രൻ പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ, ഈ കണക്കെങ്ങനെ ഒക്കും? വളരെ പ്രസക്തമായ ലോജിക്കലായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ആ ചോദ്യം ഉത്തരവർഹിക്കുന്ന തന്നെയാണ്. ആദ്യം പറഞ്ഞ ഉത്തരവർഹിക്കുന്നില്ല ഈ കണക്ക്, കാരണം 3 തന്നെ ഞങ്ങൾ പറയുന്നത്, 3 തന്നെയാണ് പറയുന്നത് കൃത്യമായിട്ട് തന്നെ. അപ്പോൾ 1 + 1 = 1 = 3 തന്നെ പറയുന്നത്, അല്ലാതെ 1 + 1 = 1 = 1 ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ ഗണിത ലോകത്തില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഈ 3 ഒരു ദൈവമാകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. അതായത് ദൈവം സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, ഇങ്ങനെയുള്ള ഇൻഫാലിബിലിറ്റിയിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അപരിമേയത്വം ഉള്ള ദൈവം, അപരിമേയനായ ദൈവം, കൗണ്ട്ലെസ് ആണ് അവിടുത്തെ ജ്ഞാനം, അവിടുത്തെ അറിവ്, അവിടുത്തെ ശക്തി, വ്യാപ്തി, ഇതൊന്നും കൗണ്ട് ചെയ്യാൻ വയ്യ. അങ്ങനെ നമ്മളുടെ എണ്ണത്തിനോ കണക്കുകൂട്ടലുകൾക്കോ ഒന്നും ഒതുങ്ങാത്ത ഒരു വലിയ വിഷയം തന്നെയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന ആ ഇൻഫാലിബിലിറ്റി, ആ അപരിമേയത്വം, സർവശക്തിയിൽ, സർവജ്ഞാനിത്വത്തിൽ, അത് പൂർണ്ണമാണ്. പൂർണ്ണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഇത് ഞാൻ മുഹമ്മദ് ഈശോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിന് കുറെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ തെറ്റായ ഒരു പഠിപ്പിക്കലാണ് അദ്ദേഹം മിസ്ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് പൂർണ്ണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഒരു വസ്തു പൂർണ്ണമായിരിക്കുന്നു. അത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സിലാകാൻ പാത്രം പറയാം. പൂർണ്ണമായൊരു വസ്തുവിൽ നിന്ന് നമ്മൾ എന്തെടുത്തു മാറ്റുന്നു, ആ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആ വസ്തു അപൂർണമാവില്ലേ? പക്ഷെ അങ്ങനല്ല, പൂർണതയിൽ നിന്നൊരു വസ്തു എടുത്തു മാറ്റിയാൽ എടുത്തു മാറ്റുന്നത് എന്തോ അതും പൂർണ്ണമാണ്, അവശേഷിക്കുന്നത് എന്തോ അതും പൂർണ്ണമാണ്. അല്ലെങ്കിൽ പൂർണ്ണത എന്ന പദത്തിന് അർത്ഥമില്ല, വിഭജിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒന്നല്ലത്. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ 30%, അതേ കാര്യം കണക്കുകൂട്ടുന്നുണ്ട്, ഒരു 30% പിതാവിന് ദൈവത്വം, 30% പുത്രന് ദൈവത്വം, 30% പരിശുദ്ധാത്മാവിന് ദൈവത്വം എന്നൊക്കെ പറഞ്ഞ് കണക്ക് തെറ്റിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കില്ല. പൂർണ്ണത എന്ന് പറഞ്ഞാൽ തന്നെ എന്തെടുക്കുന്നോ അത്ര അവിടെ ഉണ്ടാകണം, അത്ര ആ നിറം അവിടെ കാണണം. എടുത്ത വസ്തുവോ അതുപോലെ പൂർണ്ണമായിരിക്കണം. അങ്ങനെ 3 infinities ഒന്നിച്ചു ചേർന്നാൽ 3 കഴിയില്ല, 1 സാധിക്കൂ. 3 infinities ഒന്നിച്ചുകൂടിയാൽ ഒരിക്കലും 3 കഴിയില്ല, 1 സാധിക്കൂ. അതാണ് 1 ഞങ്ങളുടെ മറുപടി.
നീ ഇതിന് പറ്റിയ ഒരു ഉദാഹരണമുണ്ടോ? ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്ത പറഞ്ഞു, ദൈവത്തെ പറ്റി പറയുമ്പോൾ ഉദാഹരണം സൂക്ഷിച്ച് പ്രയോഗിക്കാനുള്ളതാണ്, വളരെ സൂക്ഷിച്ച് ഉദാഹരണം പറയാവുള്ളൂ. അതുകൊണ്ട് ഞാനും വളരെ ആറ്റായ ഒരു ഉദാഹരണം പറയാം. അതിനെനിക്ക് ബൈബിളിൽ തന്നെയുള്ള ഉദാഹരണമുണ്ട്. എക്സാമ്പിള്, ഇങ്ങനെ ഒന്നായ ഒരു സന്ദർഭം പറയാവോ? ഞാൻ പറഞ്ഞു പറയാം. എന്താണത്? നിങ്ങൾ സമാഗമന കൂടാരത്തിലേക്ക് വരിക. സമാഗമന കൂടാരത്തിൽ ആ കൂടാരത്തെ മുഴുവൻ പ്രശോഭിതമാക്കുന്ന ഒരു മെനോറ എന്നൊരു ഒരു വസ്തുണ്ട്, തങ്ക നിലവിളക്ക്. ഈ തങ്ക നിലവിളക്കിലെ ദീപപ്രഭ അതിങ്ങനെ ചൊരിഞ്ഞു നിൽക്കുകയാണ്. ആ പ്രഭാവലയത്തിൽ ഇളിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയിൽ നിന്നാണ് ഈ വെളിച്ചം പുറപ്പെടുന്നത്. അത്ര ഭംഗിയാണ് ഇതിൻ്റെ ജ്വാലയ്ക്ക്. ആ ദേവാലയത്തിൻ്റെ സ്വർണനിർമ്മിതമായ അതിൻ്റെ ആ ഫിത്തി, അല്ലെങ്കിൽ പൊന്നു പൊതിഞ്ഞ കതിരമരത്തിൻ്റെ കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ ആ സൈഡെല്ലാം തന്നെ, വശങ്ങളെല്ലാം അങ്ങനെയാണ്. അതിലേക്ക് പ്രതിഫലിച്ചൊഴുകി ഒരു പ്രത്യേക നിറത്തിൽ അതിലെ ആ വർണ്ണം, ആ നിറത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ വർണ്ണം ഇങ്ങനെ ശോഭിക്കുക, വർണ്ണരാജികൾ ശോഭിക്കുന്ന ആ ഘട്ടത്തിലേക്ക് നമ്മെ അമ്പരപ്പിച്ചുകൊണ്ട് ചില ഘട്ടങ്ങളിൽ മറ്റൊരു പ്രകാശത്തിൻ്റെ രംഗപ്രവേശം കാണാം. അത് ദൈവത്തിൻ്റെ തേജസ്സാണ്, ഷെഖീനയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അത് ഈ പറയപ്പെട്ട എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിക്കൊണ്ട് ഇതിനകത്തേക്ക് ഒഴുകിയിറങ്ങും. ഒഴുകിയിറങ്ങുമ്പോൾ അകത്തെ മെനോറയിലെ വെളിച്ചവും പ്രകാശിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഷെഖീനയും ചേർന്ന് ഒറ്റ വെളിച്ചമായി മാറും. അവിടെ വെളിച്ചത്തെ വേർതിരിച്ച് അരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം കൂടാരത്തിൻ്റെ തികവിൽ നിറഞ്ഞു നിൽക്കുന്ന സമ്പൂർണ്ണ വെളിച്ചമാണ് മെനോറയെങ്കിൽ ആ വെളിച്ചത്തോടൊപ്പം ഇതാ ദൈവത്തിൻ്റെ തേജസ്, അത് പുരോഹിതന്മാർക്ക് അകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത വലിയ വെളിച്ചമായിട്ട് അതിൽ മീതെ വ്യാപരിച്ചു കഴിയുമ്പോൾ അകത്തെ വെളിച്ചവും അതുപോലെ വന്ന വെളിച്ചവും ചേർന്ന് പ്രകാശപൂരിതമായ ഒരു ജ്വാല, ഒരു വലിയ തേജസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് ഈ രണ്ട് തേജസ്, രണ്ട് പ്രകാശവീജികൾ. ഞാൻ പറയുന്നത് മറ്റ് സൂര്യൻ്റെ പ്രകാശമൊന്നുമല്ല, ഇങ്ങനെയുള്ള ദൈവ തേജസ് ഒരുമിച്ച് കൂടി ഒന്നാകുന്നത് പോലെയാണ് നമുക്ക് ട്രിനിറ്റിയുടെ ആ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ ഫങ്ഷണൽ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഈ തേജസ് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. കാരണം യഹോവയുടെ തേജസ് അവിടെ നിന്ന് ഉയർന്ന് കിഴക്കൊലിയുമലയുടെ മുമ്പായി പോയി. തേജസ് മാറുമ്പോഴൊക്കെ അവർ കൂടാരം മാറ്റിയടിക്കാൻ പാകത്തിന് അനേകായിരമായ നിന്റെ ജനത്തിൻ്റെ അരികിലേക്ക് എഴുന്നള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തേജസിൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. അപ്പോൾ തേജസ്സും ഈ വെളിച്ചവും ഇഴുകിച്ചേർന്ന് ഒന്നാകാറുണ്ട്, അവ മാറി നിൽക്കാറുണ്ട്. ദൈവപിതാവും ദൈവപുത്രനും ദൈവപരിശുദ്ധാത്മാവും ഒന്നിച്ചു ചേർന്ന് അവിടുത്തെ പ്രവൃത്തി ചെയ്യാറുണ്ട്. അപ്പൊ ദൈവം എന്ന ചില ഇടത്ത് കാണുന്ന ഇടത്ത് ദൈവപിതാവാകാം, ദൈവപുത്രനാകാം, ദൈവപരിശുദ്ധാത്മാവാകാം, ചിലപ്പോൾ ത്രിയേക ദൈവം ഒരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാകാം. അത് സന്ദർഭം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഇതാരാണ്. ഉദാഹരണം, ദൈവത്തെക്കുറിച്ച് പറയുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഇടത്ത് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ എന്ന് പുത്രനെ വിളിച്ചിട്ടുണ്ട്, യഹോവ എന്ന് പിതാവിനെ വിളിച്ചിട്ടുണ്ട്, യഹോവ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കാം. അപ്പോൾ തന്നെ യഹോവ എന്ന് കാണുന്ന എല്ലായിടത്തും അത് പുത്രൻ തന്നെയല്ല, യഹോവ എന്ന് കാണുന്ന എല്ലായിടത്തും അത് പിതാവ് മാത്രമല്ല, യഹോവ എന്ന് കാണുന്ന ഇടത്ത് എല്ലായ്പ്പോഴും അത് പരിശുദ്ധാത്മാവല്ല. അപ്പോൾ വേറിട്ടും അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കണക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിനുള്ള മുൻവിധി ഇല്ലാത്ത ഒരാൾക്കത് മനസ്സിലാകും. കാരണം എങ്ങനെയാണ് ഈ വലിയ സംഖ്യ ചേർന്ന്, സംഖ്യകൾ ചേർന്ന് എങ്ങനെ ഒന്നായിത്തീരും, ഒന്നും 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 ചേർന്നെങ്ങനെ ഒന്നാകും എന്നാണ് പറഞ്ഞത്. കുറവ് വരാതെ, ശക്തിക്ക് കുറവ് വരാതെ, അതിൻ്റെ പവറിനൊന്നും ഒരു കുറവ് വരാതെ, ഇൻഫാലിബിലിറ്റിക്ക് കുറവ് വരാതെ കൃത്യമായി ഒന്നാകാൻ സാധിക്കും. കാരണം എന്താണ്? എങ്കിലേ ഇൻഫാലിബിൾ എന്ന് പറയാൻ പറ്റൂ, പൂർണ്ണമെന്ന് പറയാൻ പറ്റൂ. പൂർണ്ണമാകണമെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് എന്തെടുത്താലും അതിൽ കുറവ് വരരുത്. എടുക്കുന്ന വസ്തുവും ആ വസ്തു ഒരുപോലെ തന്നെ ആയിരിക്കണം. അപ്പൊ ദൈവത്തെ വസ്തു എന്നൊന്നും പറയാൻ പറ്റില്ല, അത് മറ്റൊരു സത്യം. അപ്പോൾ പക്ഷെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും. നെക്സ്റ്റ് വിഷയത്തിലേക്ക് വരികയാണ്. എന്തിനാണ് ഈ ട്രിനിറ്റി ഇന്റർലേഷൻസിന്റെ ഒക്കെ ഒരു കാര്യം പറയുന്നത്? ഈ ദൈവത്തെ പറ്റി നമുക്കൊരു നിർവചനം പറയാൻ പറഞ്ഞാൽ വലിയ പാടാണ്. പറയുന്ന എല്ലാം വിശേഷണങ്ങളായിരിക്കും. ദൈവം പരിശുദ്ധനാണ്, കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, ന്യായാധിപതിയാണ്, സർവശക്തനാണ്, ഇതെല്ലാം ക്വാളിറ്റീസ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവം സർവാധികാരിയാണ്. അതൊരു ഏകദേശമായിട്ടുള്ളൊരു നിർവചനമാണ്, ചേരുന്നൊരു നിർവചനമാണ്. എന്നാൽ ബൈബിൾ ഒത്തിരി നിർവചിക്കുന്നുണ്ട്, നമ്മുടെ അറിവിന് വേണ്ടിയൊക്കെ ഒത്തിരി നിർവചിക്കുന്നുണ്ട്. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനമില്ലാത്തവൻ, ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും
ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു നിർവചനം ബൈബിളിലുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. ദൈവം സ്നേഹമാകുന്നു, ദൈവ സ്നേഹമാകുന്നു, ഗോഡ് ഇസ് ലവ്. വളരെ 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 വലിയൊരു പ്രിൻസിപ്പിളാണ് ദൈവ സ്നേഹമാകുന്നു എന്ന് പറയുന്നത്. കാരണം ഈ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ് എന്ന് കാണുന്നു. നിത്യസ്നേഹം ഇറ്റേണൽ ലവ് ആണ്. അപ്പൊ ഇറ്റേണൽ ലവ് എന്ന് പറയുന്ന ഒരു പദം വിവക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം എങ്ങനെയാണ് അത് വിവക്ഷിക്കേണ്ടത്? വിമർശിക്കുക എന്ന് തെറ്റിദ്ധരിക്കില്ലേ, വിവക്ഷിക്കപ്പെടേണ്ടതെന്നാണ്. ചിലരെ ആ പദം പിടിച്ചിട്ട് ആഷേറും അഷറും ഒരാളാണെന്ന് പണ്ട് പറഞ്ഞ പോലെ ചിന്തിച്ചോലെ വ്യാഖ്യാനിച്ചു എന്നാകെ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് എങ്ങനെ വിവക്ഷിക്കണം, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടണം പറയാം. അതായത് ഈ സ്നേഹം നിത്യമാണെങ്കിൽ ദൈവം എപ്പോഴാണ് ഈ സ്നേഹിച്ചത്? ആരെ, എന്തിനെയാണ് സ്നേഹിച്ചത്? മനുഷ്യനെയാണോ? ദൈവം സ്നേഹിച്ചത് മനുഷ്യനെയാണെങ്കിൽ സ്നേഹം നിത്യമല്ല. കാരണം മനുഷ്യൻ നിത്യനല്ലല്ലോ, മനുഷ്യന്റെ തുടക്കമുണ്ട്. ദൈവം സ്നേഹിച്ചത് സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടിക്ക് ഒരു ആരംഭമുണ്ട്. അപ്പൊ സ്നേഹം നിത്യമല്ല. നിത്യ സ്നേഹമാകണമെങ്കിൽ ദൈവത്തോടൊപ്പം ആ വെരി ബിഗിനിങ്, അത് തന്നെ മനസ്സിലാക്കാൻ പറയുന്നതാണ്, ആ ഘട്ടം മുതൽ ഈ സ്നേഹമെന്ന ദൈവത്തിന്റെ പരമപ്രധാനമായ ആ വികാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വം അത് കൂടെ വരേണ്ടതാണ്. ആ വെരി ബിഗിനിങ്ങിൽ, വെരി ബിഗിനിങ് ഒന്നും ദൈവത്തിന് പറയാൻ പറ്റില്ല, അപ്പോൾ തന്നെ മനുഷ്യന്റെ കണക്കൂട്ടിൽ കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ നിത്യതയിൽ കറക്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ട്രിനിറ്റേറിയന്മാർക്ക് മാത്രമാണ്. കാരണം ഈ ദൈവം നിത്യതയിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും സ്നേഹിച്ചു, പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിച്ചു. അങ്ങനെ സ്നേഹത്തിന്റെ ഗാഢമായ ആലിംഗനത്തിൽ ഒന്നായിരിക്കുന്ന ഉസ്സിയ, അതാണ് ദൈവത്തിൻ്റെത്. അപ്പൊ ദൈവം സ്നേഹമാണ് എന്നുള്ള ആ തീവ്രമായ അനുരാഗബോധം ഭക്തനിൽ ജനിക്കുന്നത് തന്നെ ത്രിത്വമുള്ളത് കൊണ്ടാണ്. അപ്പൊ ത്രിയേകത്വം ഒരു വെളിപ്പാടായി മാറുന്നത് അവിടെയാണ്. സ്നേഹത്തിന്റെ ആഴമാണ് ഈ വാസ്തുവത്തിൽ ത്രിയേകത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അത് ഒരു വിധത്തിലും ബഹുദൈവം ആകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ട്, ഗാഢമായ ഊഷ്മളത കൊണ്ട്, അത് സർവശക്തി കൊണ്ട്, സർവജ്ഞാനിത്വം കൊണ്ട് ഒക്കെ ഒന്നായിരിക്കുന്നു. ഒരു തരത്തിലും പിരിച്ചെടുക്കാനാവാത്ത വിധം ഒന്നായിരിക്കുന്നു. ഫംഗ്ഷനിൽ മാത്രമാണ് വേറിട്ട അസ്തിത്വത്തിന്റെ പ്രകടനം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവ സ്നേഹമാണെങ്കിൽ, സ്നേഹം നിത്യമാണെങ്കിൽ പിതാവ് നിത്യനായിരിക്കണം, പുത്രൻ നിത്യനായിരിക്കണം, പരിശുദ്ധാത്മാവ് നിത്യനായിരിക്കണം. അതിനെല്ലാം ഉതകുന്ന വചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തിരുത്തി തെളിയിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് തിയോളജിക്കലി, രണ്ട് ബിബ്ലിക്കലി. അപ്പൊ ഈ രണ്ട് നിലയിലും ട്രിനിറ്റി പ്രൂവൺ ഡോക്ട്രിനാണ്, കൃത്യമായി തന്നെ തിരുസഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഡോക്ട്രിനാണ്. അതുകൊണ്ടാണ് വളരെ ദുർബലമായ ചെറുത്തുനിൽപ്പ് മാത്രമേ നോൺ ട്രിനിറ്റേറിയന്മാർ ഇതിനെതിരെ കൊണ്ടുവന്നിട്ടുള്ളൂ. അവയൊന്നും ഫലപ്രദമായിട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്റർലേഷൻസ് പറഞ്ഞാലും പിതാവ് പുത്രനാരാണ്, പുത്രന് പരിശുദ്ധാത്മാവാരാണ്. ഇനി വേറിട്ട് ഓരോരുത്തരും എടുത്തു പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് പുത്രൻ. പുത്രനെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പഠനത്തിൽ പുത്രനിൽ രണ്ടു തരം നേച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ക്രൈസ്തവ സഭയുടെ ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് രണ്ട് നേച്ചർ. ഒന്നൊരു സമ്പൂർണ്ണ മനുഷ്യത്വ ഭാവം, രണ്ട് സമ്പൂർണ്ണ ദൈവഭാവം. അപ്പൊ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ദൈവം മനുഷ്യനാകുമോ, അതെങ്ങനെയാ പറ്റുന്നത്? ദൈവം മനുഷ്യനാകുന്ന മോശപ്പെട്ട കാര്യമാണ്, നല്ല കാര്യമല്ലേ? ദൈവം മനുഷ്യനാകുമ്പോഴാണ് നമ്മോടുള്ള ഐക്യതയും സ്നേഹവും നമ്മെ അറിയാനായിട്ട് സാധിക്കുന്നതും നമുക്ക് തിരിച്ചറിയാനായിട്ടൊക്കെ സാധിക്കുന്നത്. അറിയാൻ സാധിക്കാൻ ഞാൻ ജ്ഞാനമല്ല പറഞ്ഞത്, നമ്മിൽ ഒരുവനെപ്പോലെയാകുന്ന ഇടത്താണ് സ്നേഹത്തിന്റെ പ്രകടനം നമുക്ക് കൂടുതൽ ഊഷ്മളമായി തീരുന്നത്. നമ്മിൽ ഒരുവനെപ്പോലെയാകുന്നു എന്നുള്ളതാണ്. അപ്പോ പുത്രനിൽ ദൈവത്തമുണ്ട്, പുത്രനിൽ മനുഷ്യത്വമുണ്ട്. ഒരു മനുഷ്യൻ എന്ന രൂപേണ കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്ന ഭാവങ്ങളെ എടുത്തിട്ടാണ് ചിലർ വിമർശനാത്മകമായി കൊണ്ടുവരുന്നത്. അത് തന്നെ വലിയൊരു തെറ്റുണ്ട്. കാരണം പറഞ്ഞാൽ ഇപ്പൊ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചു. ഇതെന്തിനാണ് ദൈവം കരയും, ദൈവം ഇങ്ങനെ കരയുമോ? പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ക്രൂശിൽ വെച്ചൊന്ന് കരഞ്ഞേക്കാം എന്നോർത്ത് കരയുന്നതല്ല. കർത്താവായ യേശുക്രിസ്തുവിനും ആയിരത്താണ്ട് മുമ്പ് എഴുതി വെച്ച പ്രവചനത്തിൽ കൃത്യമായിട്ട് ഈ കരച്ചിൽ ഇതേ രൂപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ കൃത്യമായി തന്നെ ഓൾഡ് ടെസ്റ്റമെന്റ് ഈ യേശുവിന്റെ ക്രൂശീകരണം അടക്കമുള്ള സകല സംഭവങ്ങളിലും അവസാന വിധി പറയുന്നുണ്ട്. അല്ല, പെട്ടെന്ന് തോന്നിയ ഒരു കരച്ചിലല്ല. അപ്പൊ ക്രിസ്തുവിൽ ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ട്രിനിറ്റി എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഉപശംഹരിക്കാം. അപ്പൊ ഇത് കാര്യങ്ങൾ എളുപ്പമാകും. ട്രിനിറ്റി എന്തിനാണ്? ഇരിക്കട്ടെ ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നോർത്ത് വന്നതല്ല. അതിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഒരുവന് ദൈവത്തെ ശരിക്കും അറിയാൻ പറ്റണം. അതിനെന്താണ് വഴി? ഇതുവരെ നമ്മൾ കണ്ടത് ഈ ദൈവത്തിന്റെ ഇടനിലക്കാരെന്നൊക്കെ പറയുന്ന ആളുകൾ പറഞ്ഞു കേട്ട അറിവിനെ ആധാരമാക്കിയാണ് ഓരോരുത്തർ അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ താപസന്മാര് എവിടെങ്കിലും കാട്ടിലോ ഗുഹയിലോ പോയിരുന്ന് കണ്ടെത്തിയ അവരുടെ അറിവുകൾ, അല്ലെങ്കിൽ പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ അവർ കണ്ടെത്തിയ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അത് നിങ്ങൾക്കില്ലല്ലോ, അല്ലെ എനിക്കില്ലല്ലോ, എനിക്കോ നിങ്ങൾക്കോ അറിവൊന്നുമില്ല.
പ്രവാചകന്മാർ പറയുന്നു, അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നു, വിശ്വസിക്കുന്നു. അത് മാത്രം മതിയോ? അത് പോരല്ലോ. അത് പോരല്ലോ എന്ന് പറയാൻ കാരണം, പ്രവാചകന്മാർ മനുഷ്യരല്ലേ, അവർക്ക് തെറ്റുപറ്റിക്കൂടെ? ഇനി അതല്ലെങ്കിൽ പ്രവാചകൻ എന്ന രൂപേണ ഒരാൾക്കൊന്ന് തെറ്റിച്ചുകൂടെ? അങ്ങനെ ലോജിക്കിന്റെ വലിയ വശം കിടക്കുമ്പോൾ ഇവർ പറയുന്നതിന്റെ സ്പന്ദനം തിരിച്ചറിയാൻ, കൃത്യമാണോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് ഇന്ന് വഴിയുണ്ടാകണം. അതായത് ദാവീദ് എഴുതി ഒരു കാര്യം പറഞ്ഞു, അത് ദൈവത്തിൽ എന്തെങ്കിലും ദാവീദ് പ്രാപിച്ചു പറഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞ അതോറിറ്റി ഉള്ളതാകും. ഇല്ല, അതിന് കൊടുത്തോട്ടം വിശ്വസിക്കണമെങ്കിൽ അയാൾക്കൂടെ അതിന്റെ സ്പന്ദനം സ്പിരിച്വലി അയാളുടെ ഹൃദയത്തോടും അതിന്റെ തരംഗങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ അയാൾക്ക് സെയിം സ്രോതസ്സിൽ നിന്ന് കണക്ഷൻ ഉണ്ടാകണം, ദൈവത്തിന്റെ അതേ കണക്ഷൻ, ആ ബന്ധം ഉണ്ടാകണം. വെളിപ്പാടുണ്ടാകണമെന്നല്ല, ആ ബന്ധമുണ്ടാകണം. അതായത് ദാവീദിന് അരുളപ്പാട് കൊടുത്ത അതേ ദൈവം ഇത് പറയുന്ന സമയത്ത് കേൾക്കുന്ന നിങ്ങളോടും ബന്ധപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾക്കും ആ ചാലകം കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്ത് ലോജിക്ക് അതിലുണ്ട്? ഒരു ലോജിക്കും അതിലില്ല. ഉദാഹരണം, അവിടെയാണ് ഇസ്ലാമിസത്തിന്റെ ചിന്ത മുഴുവൻ അപ്രസക്തമായി പോകുന്നത്. കാരണം ഈ മുഹമ്മദ് ഒഴികെ ഇത് ആരും കണ്ടിട്ടില്ല, മലക്കിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഒരറിവുമില്ല, മനുഷ്യരാശിക്ക് ഒരറിവ് അവിടെ കിട്ടുന്നില്ല. അവിടെയാണ് ആ വെളിപ്പാട് നിഷ്ഫലമായി പോകുന്നത്. ഇവിടെയാണ് ബൈബിളിന്റെ പ്രസക്തി. കാരണം ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ത്രെഡ് കിടക്കുന്നു കൃത്യമായിട്ടുള്ളത്. ആ ത്രെഡ് ഇന്നും അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിന്നും തൻ്റെ ജനത്തിന് ദൈവത്തോട് ബന്ധപ്പെടാനും ദൈവത്തിന്റെ ശബ്ദത്തിന്റെ സ്പന്ദനം കേൾക്കാനും കഴിയുന്ന വിധത്തിൽ ഇന്നും അവസരങ്ങൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ട്രിനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എങ്ങനെയെന്ന് ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാം. ഈ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ നിലപാട് ഭയമാണ്. അങ്ങനെ ഭയങ്കര ഭയമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ പറ്റി, പിശാചിനെ പറ്റി, പ്രകൃതിയെ പറ്റിയൊക്കെ മനുഷ്യൻ ഭയന്ന് കഴിഞ്ഞത്. ആ ഭയം നിമിത്തമാണ് അവനിൽ ആരാധന ഉണ്ടായത്. അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഈ ഭയം നിമിത്തം ഒരാൾ ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധനയ്ക്ക് എന്താ പ്രസക്തി? ഭയമല്ലേ അതിന്റെ മാനദണ്ഡം? പേടിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് ആത്മാർത്ഥത? ഭയം. ആ ഭയം ഒന്ന് മാറണം. അപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദൈവ സാന്നിധ്യമാണോ ദൈവ സാന്നിധ്യം ഇല്ലാത്തിടമാണോ? മോശയും ദൈവവും തമ്മിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട്, ആ ശബ്ദം കേട്ട ജനം പറഞ്ഞു ഇനി ഞങ്ങളോട് ഈ ശബ്ദം കേൾപ്പിക്കരുത് എന്ന് പറഞ്ഞ അത്ര ഭയജനകമായിരുന്നു അവർക്കതെന്നാണ്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ ദുർബലനായ മനുഷ്യനുള്ള ഭീതി അവനെ അത്തരത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. ബൈബിള് പോലും അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവപിതാവ് എന്ന് പറയുന്ന വ്യക്തിത്വത്തോട് നമുക്ക് ആ ഭയം എപ്പോഴെങ്കിലും കുറയുന്നുണ്ടോ? ദൈവപിതാവിനോട് മനുഷ്യൻ ആത്യന്തികമായിട്ടുള്ളത് ഭയമാണോ? ഞാൻ പറയും അങ്ങനെ തന്നെയാണ്. ദൈവം ഇന്ന് നമ്മുടെ കൂടെ ദൈവമായി വന്നാൽ ഭയം വരും സ്വാഭാവികമായിട്ട്. കാരണം ഞാൻ എന്ന മനുഷ്യന്റെ പരിമിതികൾ, എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ ചിന്തകൾ, എൻ്റെ നിരൂപണങ്ങൾ, അതൊക്കെ ദൈവത്തിന്റെ മുമ്പ് നിൽക്കാൻ എന്നെ അയോഗ്യനാക്കി തീർക്കുന്നു എന്നുള്ള ഒരു പരിമിതി എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ ആകുലതയ്ക്ക് നടുവിൽ ഞാൻ ദൈവ സാന്നിധ്യം ഉള്ളടം വിട്ട് മാറി മാറി മാറിപ്പോകും. മാറിപ്പോയാൽ പിന്നെന്താ വിഷയം? ഞാൻ മറ്റൊരു ലോകത്തേക്കാവുന്ന ഒരു നെഗറ്റീവായൊരു ലോകത്തേക്ക്, ഒരു സ്ട്രീമിലേക്ക് പോകും. അപ്പൊ എനിക്ക് തിരിഞ്ഞ് നടന്നേ പറ്റൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, എനിക്ക് ദൈവത്തെ ഫൈൻഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ദൈവപിതാവിനോട് ഭയമാണെങ്കിൽ ദൈവപുത്രനോട് ഭയമില്ല, യേശുക്രിസ്തുവിനോട് ആർക്കും ഭയമില്ല. യേശുക്രിസ്തുവിനെ തൊടാം, ആലിംഗനം ചെയ്യാം, യേശുവിനൊപ്പം യാത്ര ചെയ്യാം. ഏത് ജീവിത സ്വകാര്യത്തിലും കൂട്ടാവുന്ന നല്ല ഫ്രണ്ടാണ് യേശു. അമ്മയെപ്പോലെ മാതൃഹൃദയമുള്ള വ്യക്തിയാണ് യേശു. കാന്തനെപ്പോലെ പരിരക്ഷയുള്ളവരാണ് യേശു. സ്റ്റിവാർഡിനെ പോലെ നമ്മെ ഗൈഡ് ചെയ്യുന്നവനാണ് യേശു. അപ്പോൾ സമസ്ത മേഖലകളിലും ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തക്ക വിധം ദൈവ ഉത്തരം ജഡമെടുത്തപ്പോഴാണ് എനിക്ക് ദൈവത്തെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ, അനുഭവിക്കാൻ പറ്റിയത്. അപ്പോൾ ഉത്തരൻ മുഖാന്തരം എനിക്ക് പിതാവിൻ്റെ അരികിലെ ഭയം മാറി ഇന്ന് ധൈര്യത്തോടെ പിതാവിൻ്റെ അരികിൽ എനിക്ക് ചെല്ലാം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പിതാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പഴയ ഭയമില്ല. കാരണം യേശു എൻ്റെ ഭയം മാറ്റി. കാൻ മീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. പുത്രനെ തന്നുകൊണ്ട് പിതാവ് എന്നെ തൻ്റെ അരികിലേക്ക് കൂടുതൽ ആനയിച്ചപ്പോൾ പുത്രൻ മുഖാന്തരം എനിക്ക് തുറന്നു കിട്ടിയ വഴിയിലൂടെ ഞാൻ പിതാവിനെ കണ്ടു. ആ മിസ്റ്റിക്കലായൊരു യൂണിയൻ എന്നെ ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനാക്കി തീർത്തു. എൻ്റെ ഭയം മാറി, എൻ്റെ വേദനകളൊക്കെ മാറി. കാരണം എന്താ? ബിക്കോസ് ഐ ആം സ്റ്റാൻഡിങ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾമൈറ്റി. ഞാൻ സർവശക്തന്റെ മുമ്പിൽ നിൽക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്നാണ്. ജയാളിയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കൊണ്ട് എൻ്റെ പാപത്തിന്റെ പെനാലിറ്റി എന്തോ അതെല്ലാം കൊടുത്തു തീർത്ത ഒരുവനെ കൊണ്ട് നിൽക്കൊണ്ട് പ്രതിയായി എനിക്ക് ഭയം വരുന്നില്ല ഇപ്പോ. കാരണം ഓൾറെഡി ഹി പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് മീ ദ വർക്ക് ഹി ഹാസ് ഡൺ ഓൺ ദ ക്രോസ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ മാൻകൈൻഡ്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പെയ്ഡാക്കുക, കൊടുത്തു തീർത്ത ആ മറവിലെ നിമിത്തം ഞാനിവിടെ ധൈര്യമുള്ളവനായിട്ട് നിൽക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ ആ ധൈര്യത്തിൽ നിന്നും, സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ നൂതന ബന്ധമാണ് എൻ്റെ ക്രിസ്ത്യാനിത്വം. ആ ബന്ധമാണ് എൻ്റെ ആരാധന. അതാണ് എൻ്റെ വ്യക്തിത്വം. അപ്പൊ ആ വ്യക്തിത്വത്തിലൂടെയാണ് എൻ്റെ യാത്ര.
അപ്പൊ ചിലർ ഇവിടെ ചോദിക്കാറില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, നിങ്ങൾക്ക് ഏത് പള്ളിയിലാ രജിസ്റ്ററിലാ പേര് കിടക്കുന്നത്? ഒരു രജിസ്റ്ററിലും പേര് വേണ്ട, ഒരു പള്ളി അപ്രൂവ് ചെയ്യണ്ട, ഒരു പോപ്പിന്റെയോ ഒരു പാസ്റ്ററുടെയോ അപ്രൂവൽ വേണ്ട. എന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ രക്തത്താൽ ഞാൻ പിതാവിന്റെ അരികിൽ ചെന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ മിസ്റ്റിക്കലായ റിക്കഗ്നിഷൻ ആണ് എന്റെ ക്രിസ്ത്യാനിത്വം. രണ്ട്, ഞാനത് തെളിയിക്കാൻ വേണ്ടി, എന്റെ റിക്കഗ്നിഷൻ തെളിയിക്കാൻ വേണ്ടി ചെയ്ത എന്റെ ഒബീഡിയൻസ്, എന്റെ അനുസരണത്തിന്റെ പേരാണ് സ്നാനം. അപ്പൊ എന്റെ കൺവെർഷൻ, എന്റെ സ്നാനം, എന്റെ ആത്മനിറവ് അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നും നടക്കാൻ, പോകേണ്ട വഴി തന്നെ പോകാൻ എനിക്കൊരു മെന്ററെ ആക്കി വെച്ചു, എനിക്കൊരു ഗൈഡിനെ ആക്കി വെച്ചു. എന്നെ ശിക്ഷിക്കുന്ന അത്യാവശ്യം, എന്നെ ശിക്ഷിക്കുന്ന അത്യാവശ്യം, എന്നെ രക്ഷിക്കുന്ന, എന്നെ പരിരക്ഷിക്കുന്ന എന്റെ ഒരു മെന്ററെ കൂടുതൽ കൂടുതൽ സത്യത്തിലേക്ക് നടത്താൻ എനിക്കൊരു മെന്റർ, അതാണ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ എന്തിനാണ് പിതാവിനോട് എനിക്ക് ഭയമെങ്കിൽ, പുത്രനോട് എനിക്ക് സ്നേഹാതിരേകമെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്റെ മെന്റർ എന്നുള്ള വേറിട്ടൊരു റെസ്പെക്ട് ആണ്. ഇത് മൂന്നും കൂടി ചേർന്നപ്പോഴാണ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന വചനം എനിക്ക് എന്നർത്ഥമായി തീർന്നത്. ചുരുക്കത്തിൽ, ട്രിനിറ്റി പഠിച്ചു തള്ളേണ്ട ഒരു തിയറിറ്റിക്കലായ ടോപ്പിക് അല്ല, മറിച്ച് അനുഭവ സമ്പന്നമാക്കേണ്ട ഒരു ബോധ്യത്തിന്റെ പേരാണ്. ട്രിനിറ്റി ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ ട്രിനിറ്റിയെ കുറിച്ച് ബോധ്യമുണ്ടായിട്ടും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവരുടെ പ്രവൃത്തികൾ നിമിത്തം വേറിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ബോധ്യമില്ലാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ അറിയുക, ദൈവപിതാവിനെ അറിയുക, ദൈവപുത്രനെ അറിയുക, ദൈവപരിശുദ്ധാത്മാവിനെ അറിയുക, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒരുപോലെ സന്നിവേശിക്കുന്ന അവരുടെ ഉസിയ, ആ സാരാംശം ഒന്നാകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ എക്കാലഘട്ടത്തിലെയും വിളംബരം ദൈവം ഏകൻ തന്നെ എന്നുള്ളതാണ്. ഏകനായ ദൈവത്തിൽ എനിക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള വെളിപ്പാടുകളെ സംശീകരിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ട്രിനിറ്റി പഠിപ്പിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള യാഥാർത്ഥ്യം. തൽക്കാലം ഞാൻ പ്രബന്ധാവതരണത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. താങ്ക് യു.